നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഫാമിലിയിലേക്ക് ഒരു പുതിയ പ്ലെയർ കൂടി വരികയാണ്. 18 വയസ്സുകാരനായ മണിപ്പൂർ സ്വദേശിയായിട്ടുള്ള ഗിവ്സൺ സിംഗ്. നമ്മുടെ ടീമിലേക്ക് വരുന്ന പ്ലേയേഴ്സിൻ്റെയൊക്കെ മാച്ചുകൾ, ഫുൾ മത്സരങ്ങൾ കണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. ഗിവ്സൺ സിംഗിൻ്റെയും അത്തരത്തിലൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ അദ്ദേഹം ഐ ലീഗിൽ ഇന്ത്യൻ ആരോസ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് മത്സരങ്ങൾ നമ്മൾ ലൈവ് മാച്ചുകൾ കണ്ടു, മുഴുവനായും ഇരുന്ന് കണ്ടു. അതിനുശേഷം കുറച്ച് മത്സരങ്ങൾ ഹൈലൈറ്റ്സ് എന്ന രീതിയിലൊക്കെ കണ്ടു. അപ്പോൾ ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സാധാരണ ഫുട്ബോൾ വ്യൂവർ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന് ഈ ഒരു താരത്തിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു താരത്തിൻ്റെ കളി രീതിയെക്കുറിച്ച് ഏകദേശം ഒരു പിക്ചർ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഇന്ത്യൻ ആരോസിന് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ആരോസിനെ കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് യുവ ഇന്ത്യൻ താരങ്ങളെ വെച്ച് മാത്രം കളിക്കുന്ന ഒരു ക്ലബ്ബാണ്. അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ആ ഒരു ക്ലബിനുണ്ട്. പക്ഷേ ആ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയെ ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യൻ ആരോസ്. ആ ഒരു ക്ലബ്ബിൽ കഴിഞ്ഞ സീസണിൽ ഒരു മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള ഒരു താരം തന്നെയാണ് ഗിവ്സൺ സിംഗ്. അപ്പോൾ അതിൻ്റെ കളി കണ്ടപ്പോൾ തോന്നിയ കുറച്ച് പോസിറ്റീവ്സിലേക്ക് തന്നെ ആദ്യം തന്നെ വരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ആ ഒരു ടീമിന് വേണ്ടി മുഴുവൻ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളതിനാണ്. കഴിഞ്ഞ സീസണിൽ നമുക്ക് ജസൽ ഉണ്ടായിരുന്നതുപോലെ ആ ഒരു ഇന്ത്യൻ ആരോസിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ 16 മത്സരങ്ങളും അദ്ദേഹം ത്രൂ ഔട്ട് ഒരു മിനിറ്റ് പോലും പുറത്തിരിക്കാതെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതിനാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ താരം എന്ന രീതിയിൽ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 18 വയസ്സുള്ള ഒരു യുവ താരം എന്ന രീതിയിൽ എടുക്കുമ്പോൾ, തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. ആ ഒരു ഇതിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യമായാലും വർക്ക് റേറ്റിൻ്റെ കാര്യമായാലും നമുക്കത് ഈ ഒരു പോയിന്റിൽ തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ കഴിഞ്ഞ സീസണിൽ എല്ലാ മത്സരങ്ങളും ത്രൂ ഔട്ട് കളിച്ചു എന്ന് പറയുമ്പോൾ അത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു ഗിവ്സൺ സിംഗ് കഴിഞ്ഞ സീസണിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ, നമ്മൾ ഇതിനു മുമ്പ് സഞ്ചയിട്ടുള്ള ഋത്വിക് ദാസിനെ പോലെ ഒരു മൾട്ടി പൊസിഷനിൽ കളിക്കാൻ സാധിക്കുന്ന ഒരു മൾട്ടി യൂട്ടിലിറ്റി പ്ലെയർ ആണ് ഗിവ്സൺ സിംഗ് എന്നുള്ളത്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മെജോറിറ്റി മാച്ചുകളും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ സീസണിൽ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം മധ്യനിരയിൽ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും, അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും ഒക്കെ കളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ട്രൈക്കർ റോളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഗിവ്സൺ സിംഗ്. അത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് തന്നെ വരും. പക്ഷേ എനിക്ക് തോന്നിയുള്ള കാര്യം, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മെജോറിറ്റി മത്സരങ്ങളും കളിച്ചിട്ടുള്ളത്. വരാൻ പോകുന്ന സീസണിലും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഇത് ഇതിനെ അവസരം ലഭിക്കും എന്നുള്ളത് ഒരു സംശയമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് സഹൽ അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ താരമുണ്ട്, പിന്നെ ഒരു വിദേശ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ലെവലിലേക്ക്, ആ ഒരു പൊസിഷനിലേക്ക് തന്നെ മത്സരിക്കുന്ന മറ്റ് ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ നമുക്ക് റൂമറായിട്ടും അല്ലാതെയൊക്കെ ഉണ്ട്. അവിടേക്ക് ഒരു താരം വരുമ്പോൾ എത്രത്തോളം അവസരം കിട്ടുമെന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഒരു സ്ട്രൈക്കർ റോളിൽ ഇതേ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഇന്ത്യൻ സ്ട്രൈക്കറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംശയമാണ്. ഗിവ്സൺ സിംഗിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കൃത്യമായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ആ ഒരു സ്ട്രൈക്കർ റോളിലേക്കൊക്കെ മികച്ച രീതിയിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു ബാക്കപ്പ് ഇന്ത്യൻ സ്ട്രൈക്കറായിട്ട് ഗിവ്സൺ സിംഗിനെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗിവ്സൺ സിംഗിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ റോളിൽ കാണാനാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ കൃത്യമായ രീതിയിൽ പ്രീ സീസണിലൊക്കെ അദ്ദേഹത്തെ ഉപയോഗിച്ച് ഏത് പൊസിഷനാണ് അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ കംഫർട്ടബിൾ ആവുന്നതെന്ന് കോച്ചിനെ മനസ്സിലാക്കാനും, അത് തീർച്ചയായിട്ടും ആ ഒരു കോച്ചിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. ആ ഒരു രീതിയിൽ ഒരു സ്ട്രൈക്കർ റോളിൽ ഇതൊക്കെ കാണാനാണ് ഞാൻ കൂടുതലും താല്പര്യപ്പെടുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് പോയിന്റിലേക്ക് വരുമ്പോൾ, ഇത് അതിൻ്റെ വീക്ക് ഫുട്ട് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഒരു ഓരോ കളിക്കാരനും അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫുട്ട് ഉണ്ടാകും. വളരെ രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോട്ടുകൾ എടുക്കാൻ ഏറ്റവും കൂടുതൽ ഒരു ഉചിതമായിട്ടുള്ള ഒരു ഫുട്ട് ഉണ്ടാകും, റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്. പക്ഷേ ഗിവ്സൺ സിംഗിലേക്ക് വരുമ്പോൾ രണ്ട് ഫുട്ടും അതിന് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രൊഫഷണൽ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്ലെയേഴ്സ് ഈ രീതിയിൽ റൈറ്റ് ഫുട്ടും ലെഫ്റ്റ് ഫുട്ടും യൂസ് ചെയ്യാറുണ്ട്. പാസുകൾ കൊടുക്കാനും ആയാലും, അല്ലെങ്കിൽ ഷോട്ടുകൾ എടുക്കാനും രണ്ട് ഫുട്ടും യൂസ് ചെയ്യുന്ന കളിക്കാരുണ്ട്. പക്ഷേ ഗിവ്സൺ സിംഗിനെ കുറച്ചുകൂടി വ്യത്യസ്തമാക്കുന്നത്, അദ്ദേഹം സെറ്റ് പീസുകൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഇന്ത്യൻ ആരോസിന് വേണ്ടി എടുത്തിരുന്നു. അതിൽ കൂടുതലും ഷോർട്ട് ഫ്രീ കിക്കുകളാണ് എടുത്തത്. അതായത് ബോക്സിന് അടുത്ത് വരുന്ന, അല്ലെങ്കിൽ ഡി ബോക്സിൻ്റെ അടുത്തുള്ള, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഫ്രീ കിക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫ്രീ കിക്കുകളാണ് ഷോർട്ട് ഫ്രീ കിക്കുകൾ എന്ന് പറയുന്നത്. അത്തരം ഫ്രീ കിക്കുകൾ വരുമ്പോൾ ഇദ്ദേഹം, നമുക്കറിയാം ആ ഒരു ഗ്രൗണ്ടിൻ്റെ വലതുവശത്തായി വെച്ചിട്ടാണ് ആ ഒരു ഷോർട്ട് ഫ്രീ കിക്ക് കിട്ടുന്നതെങ്കിൽ, ഏറ്റവും എഫക്റ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നത് ലെഫ്റ്റ് ഫുട്ട് യൂസ് ചെയ്തിട്ടാണ്. ആ ഒരു രീതിയിൽ ലെഫ്റ്റ് ഫുട്ട് യൂസ് ചെയ്യുന്ന പ്ലേയേഴ്സിനാണ് ആ ഒരു പൊസിഷനിൽ ഫ്രീ കിക്ക് എടുക്കാൻ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ഗ്രൗണ്ടിൻ്റെ ഇടതുവശത്തേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ഒരു റൈറ്റ് ഫുട്ടർ ഫ്രീ കിക്ക് എടുക്കുമ്പോഴാണ്. പക്ഷേ കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ ആരോസിന് വേണ്ടിയിട്ട് രണ്ട് പൊസിഷനിലും
ആ ഒരു ഫുട്ട് ചേഞ്ച് ചെയ്ത് ഈ ഒരു വലതുവശത്ത് ലെഫ്റ്റ് ഫുട്ട് കൊണ്ടും ഇടതുവശത്ത് റൈറ്റ് ഫുട്ട് കൊണ്ടും ഷോർട്ട് ഫ്രീക്കുകൾ എടുക്കുന്ന ഒരു ഗിബ്സണാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അധികം ഇന്ത്യൻ താരങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ് ഈ പറയുന്ന രണ്ട് ഫുട്ടുകളും യൂസ് ചെയ്ത് സെറ്റ് പീസുകൾ എടുക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു വ്യത്യസ്ത പ്ലെയർ ആക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ആ ഒരു ടീമിന് വളരെയധികം എഫക്റ്റീവ് ആയിരുന്നു. നമ്മുടെ ടീമിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ സെറ്റ് പീസുകൾ നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കുന്ന രണ്ട് ഫുട്ടുകളും കൃത്യമായ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിൽ നോട്ട് ചെയ്തത് ഇദ്ദേഹത്തിന്റെ ത്രൂ പാസുകളാണ്. നല്ല രീതിയിൽ ഒരു അറ്റാക്ക് മിഡ് ഫീൽഡർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവർ പറയുന്ന ഒരു കാര്യമാണ് മികച്ചതിലുള്ള ഡേഞ്ചർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പാസുകൾ ഉണ്ടാവണം എന്നുള്ളത്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഒരുപാട് ത്രൂ പാസുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ ആരോസിന്റെ ഒരു ഗെയിം ശൈലി തന്നെ ആ ഒരു ത്രൂ ബോളുകൾ കൊടുക്കുന്ന രീതിയിലായിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ യൂസ് ചെയ്ത പരിശീലകൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് ഗിബ്സൺ സിംഗ്. മികച്ചതിലുള്ള ത്രൂ പാസുകൾ എഫക്റ്റീവ് ആവുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു അറ്റാക്ക് മിഡ് ഫീൽഡർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ഒരു പരിധിവരെ അദ്ദേഹം അതിൽ വിജയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം ഈ ഒരു കളി കണ്ടപ്പോൾ ഒബ്സർവ് ചെയ്തത് അതിന്റെ പാസിംഗിലുള്ള ഒരു പ്രത്യേകതയാണ്. കൃത്യമായ രീതിയിൽ സ്പേസ് കണ്ടെത്തി പാസ് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ വരുന്നത് ഭൂരിഭാഗം ഗ്രൗണ്ടിന്റെ ഒരു സെന്റർ ഭാഗത്തായിട്ടാണ്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും മറ്റ് ടീമിലെ പ്ലേയേഴ്സൊക്കെ ഒന്നൊരു കൺജസ്റ്റഡ് ഏരിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ബിൽഡപ്പ് ഗെയിമിലേക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് സ്പേസ് കണ്ടെത്തി വിങ്ങുകളിലേക്ക് പന്തെത്തിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അതിൽ ഒരു പരിധിവരെ ഒരു മത്സരത്തിൽ തന്നെ ഒരുപാട് തവണ ഈ ഒരു രീതിയിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ ആ ഒരു കൺജസ്റ്റഡ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ സ്പേസ് കണ്ടെത്തി കൃത്യമായ രീതിയിൽ വിങ്ങുകളിലേക്ക് പാസ് കൊടുക്കുന്നത് കണ്ടിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു എഫക്റ്റീവ് ആവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു കളി രീതിയാണ്. കൃത്യമായ രീതിയിൽ ആ ഒരു സ്പേസ് കണ്ടെത്തി പാസ് കൊടുക്കുന്ന ആ ഒരു രീതി തീർച്ചയായിട്ടും അത് ഒരു പരിധിവരെ കഴിഞ്ഞ സീസണിൽ ഗിബ്സൺ സിംഗിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് പോയിന്റാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആരോസിന്റെ ഒരു കീ പ്ലെയേഴ്സിന്റെ ഒരു ലിസ്റ്റിലേക്ക് വരാൻ ഗിബ്സൺ സിംഗിനും സാധിച്ചിട്ടുണ്ട്. അവരുടെ അറ്റാക്കിംഗിൽ പ്രധാനപ്പെട്ട ഒരു മൂന്ന് പേരാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതിൽ ആയുഷ് അധികാരി വിക്രം പ്രതാപ് സിംഗ്, മൂന്നാമത്തെ താരം ഗിബ്സൺ സിംഗ് ആണ്. അവരെ അറ്റാക്കിംഗിൽ മെയിൻ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ അറ്റാക്കിംഗ് സ്റ്റൈലിൽ കോച്ച് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മൂന്ന് പേരാണ് ഈ ഒരു ട്രയോ. അവരിൽ ആ ഒരു ട്രയോയിൽ ഉൾപ്പെടാനും ആ ഒരു ടീമിന്റെ കീ പ്ലെയറായി മാറാനും ഈ ഒരു ഗിബ്സൺ സിംഗിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ രണ്ട് ഗോളും രണ്ട് അസിസ്റ്റും ആ ഒരു ടീമിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടീമിന്റെ ഒരു കീ പ്ലെയറായി മാറാൻ അല്ലെങ്കിൽ ആ ഒരു കളിച്ച ടീമിന് വേണ്ടി മികച്ച രീതിയിലേക്കൊരു ആ ഒരു ടീമിന്റെ തന്നെ ഏറ്റവും മികച്ച ഭാഗമായി മാറാനും കഴിഞ്ഞ സീസണിൽ ഗിബ്സൺ സിംഗിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു മികച്ച വശമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സാധാരണ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ വീക്ക്നെസ് കൂടി പറയാറുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു പ്ലെയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വീക്ക്നെസ്സുകൾ അത്രയധികം കീറി മുറിച്ച് പരിശോധിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇദ്ദേഹം ഒരു യങ് പ്ലെയറാണ്, 18 വയസ്സായിട്ടുള്ള താരമാണ്. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യപ്പെടാൻ സാധിക്കുന്ന ഒരു ഡെവലപ്മെൻ്റ് സ്റ്റേജ് തന്നെയാണ് ഇദ്ദേഹം ഉള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഈ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ കുറവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഈ ഫിസിക്കലായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പല സമയത്തും മികച്ച പ്ലേയേഴ്സിനോട് അദ്ദേഹം ഫിസിക്കലായിട്ട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ വരുമ്പോൾ കളി നിയന്ത്രിക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു രീതിയിൽ വളരെ മികച്ച രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യാപ്പബിലിറ്റി ഉള്ള കാലിൽ കളിയുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഗിബ്സൺ സിംഗ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ എത്രത്തോളമാണ് അദ്ദേഹത്തിൻ്റെ അവസരം എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഒരു 3 വർഷത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് സഹൽ അബ്ദുൽ സമദൊക്കെ വന്ന പോലെ ആദ്യ സീസണിൽ 1-2 മത്സരം, അതിനുശേഷം പിന്നീടുള്ള സീസണാണ് അദ്ദേഹം കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന തീർച്ചയായിട്ടും ടാലൻ്റ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ഗിബ്സൺ സിംഗ്. ആ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ കഴിവ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചാൽ ഈ ഒരു ഇന്ത്യൻ ടീമിനെ ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, ഇന്ത്യൻ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഗിബ്സൺ സിംഗ്. അത്രയും ക്യാപ്പബിലിറ്റി ഇദ്ദേഹത്തിനുണ്ട്, ഒരു യങ് പ്ലെയർ ആണെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിലേക്ക് അല്ലാതെ ഒരു വരാൻ പോകുന്ന സീസണിലേക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മികച്ച സൈനിങ് തന്നെയാണ് ഗിബ്സൺ സിംഗിൻ്റെത്. അപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് ഗിബ്സൺ സിംഗിനും വരാൻ സാധിക്കുമെന്ന്, വരാൻ പോകുന്ന സീസണിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക, അതോടൊപ്പം ഒരാളിലേക്കെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.